ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ബീഫ് കുരുമുളക് ഇട്ട് വെച്ചിട്ടുള്ള ഒരു കറിയാണ്. അപ്പം ഞാൻ കുരുമുളക് പറിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കഴുകി വൃത്തിയാക്കിയ അര കിലോ ബീഫാണ്. ഇനി ഇതിലേക്ക് 15 ചെറിയുള്ളി, 12 അല്ലി വെളുത്തുള്ളി, പിന്നെ 2 കഷ്ണം ഇഞ്ചി, 2 ടീസ്പൂൺ വലിയ ജീരകം കൂടെ ഇട്ടിട്ട് ഇതൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ബീഫിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും കൂടെ നടുകെ കീറിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ പറിച്ചെടുത്തിട്ടുള്ള പച്ച കുരുമുളക് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ചേർത്തെടുത്തു. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തെടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തെടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കുക. 1/2 കപ്പ് വെള്ളം ചേർത്താൽ മതി. ഓൾറെഡി ബീഫിൽ വേവായി വരുമ്പോൾ വെള്ളം ഉണ്ടാവും. എന്നാലും നമുക്കൊരു ഗ്രേവി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തെടുക്കാം. കുക്കർ ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 2 വിസിലും പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് 2 വിസിലും, അതാണ് ബീഫ് കുക്കാവാനുള്ള സമയം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ട് ചട്ടി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തു. അതിനുശേഷം 8 അല്ലി വെളുത്തുള്ളിയും 15 ചെറിയുള്ളിയും കൂടെ അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ചേർത്തെടുത്തു. ഇനി അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ബീഫ് വേവായിട്ടുണ്ട്. ഇനി ഉള്ളികളെല്ലാം വഴറ്റിയെടുത്തതിലേക്ക് ബീഫ് ചേർത്തെടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുക്കിയെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 പിടി കുരുമുളക് ക്രഷ് ചെയ്തെടുത്തതും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ എല്ലാ സമയത്തും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇത് നല്ല കുറുകിയ പോലെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓൺ ഓഫ് ചെയ്യാം. പൊറോട്ടൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ, ഏത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആണെങ്കിലും ചോറുകളുടെ കൂടെയൊക്കെ ആണെങ്കിലും കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.